നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി CPIM പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനം നെഞ്ചിലേറ്റുന്നത് സ്വാഭാവികമാണെന്നും അഗ്നിപരീക്ഷണങ്ങളിൽ പാർട്ടിയെ നയിച്ച ആളാണ് അദ്ദേഹമെന്നും എം എ ബേബി പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. വ്യക്തിയെ മഹത്വൽക്കരിച്ച് ആരാധനാപാത്രമാക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യാറില്ല. എന്നാൽ രാഷ്ട്രീയ ബഹുജന സമരങ്ങളിലൂടെ ചിലർ നാടിൻ്റെ നേതൃത്വത്തിലേക്ക് സ്വാഭാവികമായി ഉയർന്നു വരും. ഒരു തീരുമാനവും കൂടാതെ ജനം നെഞ്ചിലേറ്റുന്നവർ പ്രചാരണ ബോർഡുകളിലും ഫ്ലെക്സ് ബോർഡിലുമൊക്കെ വരും. പാർട്ടിയുടെ സെക്രട്ടറിയായി അഗ്നിപരീക്ഷണങ്ങളിലെല്ലാം പാർട്ടിയെ നയിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം സർക്കാരിൻ്റെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത് സ്വാഭാവികമാണ് എന്നാണ് ബേബി പറഞ്ഞത്. പിണറായി വിജയനടക്കം ഓരോ അംഗങ്ങൾക്കും അവരുടെ അനുഭവ സമ്പത്തും സീനിയോറിറ്റിയും അനുസരിച്ച് പാർട്ടി ഫോറങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് കൊടുക്കേണ്ട മൂല്യവും പാർട്ടി കൊടുക്കും. മുണ്ടുടുത്ത മോദി എന്ന ആഭാസകരമായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നവർ ആരാണെന്നും എം എ ബേബി ആരാഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെ തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് 23 പേർ ചേർന്ന് കത്തെഴുതേണ്ടി വന്നു. കുടുംബത്തിൽപ്പെട്ടവർ മാറിയും തിരിഞ്ഞും ഭാരവാഹിയായി തുടരുന്നത് കോൺഗ്രസിൻ്റെ ഭാവിക്ക് നല്ലതല്ലെന്ന് പറഞ്ഞതാണ് 23 പേർ കത്തെഴുതിയത്. ആ കത്ത് ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞവരാണ് ഏകാധിപതിയായ മോദിയെയും ജനാധിപത്യത്തിന് വേണ്ടി പൊരുതുന്ന പിണറായിയെയും താരതമ്യം ചെയ്യുന്നത് എന്നും ബേബി പരിഹസിച്ചു. ഇതിനെ ആശയപരമായി പാപ്പരത്തം എന്നേ പറയാനാകൂ എന്നും ബേബി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യത്തിൽ പരോക്ഷ വിമർശനവുമായി CPIM നേതാവ് പി ജയരാജൻ രംഗത്ത് വന്നതും വലിയ വാർത്തയായിരുന്നു. പാർട്ടിയാണ് ക്യാപ്റ്റനെന്നും വലതുപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ജനപിന്തുണയിൽ വല്ലാതെ അസ്വസ്ഥരായിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ പലരും അസ്വസ്ഥരാണ്. ജനപക്ഷ രാഷ്ട്രീയവും ജനക്ഷേമ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇടതുപക്ഷം. ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ സ്നേഹസൂചകമായി പലതരത്തിലും ഇഷ്ടം പ്രകടിപ്പിക്കും. ചിലർ പാട്ടെഴുതി ഇഷ്ടം പ്രകടിപ്പിക്കും, ചിലർ ഫോട്ടോ വെച്ച് ഇഷ്ടം പ്രകടിപ്പിക്കും, ചിലർ ടാറ്റു ചെയ്ത് ഇഷ്ടം പ്രകടിപ്പിക്കും. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജയിൽ അഭിരമിക്കുന്നവരല്ലെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സഖാവ് കൊടിയേരി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതുപോലെ ഈ പാർട്ടിയിൽ എല്ലാവരും സഖാക്കളാണ്. പാർട്ടിയാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് വലതുപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ജനപിന്തുണയിൽ വല്ലാതെ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. വ്യക്തികളല്ല, പാർട്ടിയും ഇടതുപക്ഷവുമാണ് ജനങ്ങളുടെ ഉറപ്പെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞിരുന്നു. നേരത്തെ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ പാട്ട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കണ്ണൂരിൻ താരകമല്ലേ എന്ന് തുടങ്ങുന്ന പാട്ടിനെതിരെ CPIM നേതൃത്വം രംഗത്തെത്തുകയും ജയരാജനെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ വ്യക്തിപൂജ വിവാദം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് പരോക്ഷമായ വിമർശനവുമായി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രംഗത്തെത്തിയതും. ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിൽ ആശയക്കുഴപ്പം വേണ്ടെന്ന് മുഖ്യമന്ത്രിയും വിശദീകരിച്ചിരുന്നു. ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് പലതും വിളിക്കും. ക്യാപ്റ്റൻ വിളി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടന്നിട്ട് എവിടെയും ഏശാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന നിലയിലല്ല, സഖാവ് എന്ന നിലയിലാണ് പാർട്ടിയിൽ വിളിക്കുന്നതെന്നും വിശേഷിപ്പിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു കോടിയേരിയുടെ ഈ പരാമർശം.